നിങ്ങളുടെ സ്വപ്ന ഭവനത്തിന് ഏറ്റവും മികച്ചൊരു പ്ലോട്ട് നോക്കുകയാണോ എങ്കിൽ കൂടുതൽ ആലോചിക്കേണ്ട ഗ്രീൻ വാലി ഗാർഡൻസിലേക്ക് പോന്നോളൂ ചേലക്കര ടൗണിനോട് ചേർന്ന് യാത്രാ സൗകര്യം മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉയർത്തി രാഷ്ട്രീയ പ്രേരിതമായ പ്രവൃത്തിയായി ബിജെപിയുടെ പ്രതിഷേധ പരിപാടികൾ എന്ന് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഉദയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരങ്ങളിൽ അവർ അവകാശപ്പെടുന്നത് നമുക്കറിയാം ഏതാണ്ട് ഒരു വർഷക്കാലമാണ് ബിജെപി ഭരണത്തിലുണ്ടായിരുന്നത് അത് ഒരു വർഷത്തിന് ശേഷം അവിശ്വാസ പ്രമേയത്തിന് ശേഷം ഞങ്ങൾ അധികാരത്തിൽ വരുന്നു പക്ഷെ അവർ അവകാശപ്പെടുന്നത് തിരുവല്ലാമലയിലുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഈ ഒരു വർഷക്കാലഘട്ടം കൊണ്ടാണ് നടപ്പിലാക്കിയതെന്നാണ് അത് ബഡ്സ് സ്കൂളിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ടേക്ക് കെയർ ബ്രേക്ക് അവരാണ് കൊണ്ടുവന്നതെന്ന് അവകാശപ്പെടുന്നു മാലിന്യ പ്ലാന്റ് അവരാണ് കൊണ്ടുവന്നതെന്ന് അവകാശപ്പെടുന്നു ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നത് അവരാണെന്ന് അവകാശപ്പെടുന്നു അങ്ങനെ ഇത്തരത്തിൽ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയതാണെന്ന ആരോപണമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ജനങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലാവും അവർ ഭരണത്തിലുണ്ടായിരുന്ന ഒരു വർഷം നമുക്ക് ഒക്കെ അറിയാം ആറ് മാസക്കാലത്തോളം കോവിഡിൻ്റെ മഹാമാരിയുടെ കാലഘട്ടമായിരുന്നു നമ്മളൊക്കെ അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു പദ്ധതി രൂപീകരിച്ചു എന്നതിനപ്പുറം ഒരു ഗ്രാമസഭ നടത്താൻ പോലും അവർക്ക് സാധിച്ചില്ല അത് അന്ന് മഹാമാരിയുടെ കാലഘട്ടമായിരുന്നു അത്തരത്തിൽ ഉള്ള ഒരു സമയത്ത് തിരുവല്ലാമലയിലുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഞങ്ങളാണ് ഇവിടുത്തെ വികസന പ്രവർത്തനത്തിൻ്റെ നേരവകാശികൾ എന്നവകാശപ്പെടുന്നവരോട് എന്ത് രീതിയിലാണ് മറുപടി പറയേണ്ടത് എന്ന് ഞങ്ങൾക്കറിയില്ല മാലിന്യ പ്ലാന്റിനെ സംബന്ധിച്ച് 2013 ഞങ്ങളുടെ ഭരണകാലത്ത് UDFൻ്റെ ഭരണകാലത്ത് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് അഞ്ച് വർഷക്കാലം അതിന് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു അത് ഓരോന്നോരോന്നായി നികത്തി വന്നുകൊണ്ടിരിക്കുകയാണ് ബിജെപി ജനപ്രതിനിധികൾ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടത്തിയ ഭരണപക്ഷത്തിനെതിരായുള്ള ഉപവാസ സമരത്തോട് പ്രതികരിക്കുകയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിനകത്ത് കൊണ്ടുവന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഒരു വർഷം ഭരണത്തിലിരുന്ന തങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് പ്രചരിപ്പിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് ഇക്കാര്യങ്ങൾ പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി തിരുവല്ലാമലയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അവരുടെ ഭരണസമയത്ത് മാലിന്യക്കൂമ്പാരമുണ്ടായിരുന്ന വിവിധ പ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ സംഭരിച്ച് അത് പൊതുജനങ്ങളുടെ നികുതി പണമായ 1,800,000 രൂപ ഗ്രീൻ കേരള കമ്പനിക്ക് കൈമാറിയാണ് മാലിന്യം നീക്കം ചെയ്തത് എന്നുള്ളത് ഓർക്കേണ്ടതാണ് ഒരു വർഷം ഭരണത്തിലുണ്ടായിരുന്നവർ മാലിന്യം നിക്ഷേപിക്കാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ മാലിന്യ പ്ലാന്റിനായോ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നും ഉദയൻ കൂട്ടിച്ചേർത്തു ആരോപണങ്ങൾ പൂർണ്ണമായും ജനം തിരിച്ചറിയും എന്നാണ് വിശ്വാസമെന്നും ഉദയൻ പറഞ്ഞു പദ്ധതിയുടെ കാര്യത്തിൽ തിരുവല്ലാമല പഞ്ചായത്ത് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് ഈ വർഷം പ്രാതിനിധ്യം കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായി പല പദ്ധതികൾക്കും കാലതാമസം നേരിടും ജനറൽ വിഭാഗത്തിലെ ഭവന റിപ്പയർ കഴിഞ്ഞ 5 വർഷമായി തിരുവല്ലാമല പഞ്ചായത്തിൽ നടപ്പിലാക്കാത്തൊരു പദ്ധതിയാണ് ജനറൽ വിഭാഗത്തിൽ ഭവന റിപ്പയർ വയ്ക്കുമ്പോൾ അതിന് നിരവധി നടപടിക്രമങ്ങളുണ്ട് ആദ്യഘട്ടമായി 25,000 രൂപ കൊടുക്കുന്നതിന് മുമ്പ് ഗുണഭോക്താക്കളെ കണ്ടെത്തണം അതിൻ്റെ മുൻഗണന നിശ്ചയിക്കണം അതിനുശേഷം അവരുടെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ആദ്യഘട്ട പൈസ നൽകാൻ സാധിക്കുക ആദ്യഘട്ട പൈസ നൽകിയതിന് ശേഷം മുഴുവൻ പണിയും പൂർത്തീകരിച്ച് 50,000 രൂപയുടെയും പണി പൂർത്തീകരിച്ചിട്ട് വേണം അടുത്ത ഘട്ടം പൈസ നൽകേണ്ടത് അപ്പോൾ സ്വാഭാവികമായതിന് മറ്റ് റോഡ് പണി പോലെയോ അല്ലെങ്കിൽ മറ്റ് വർക്കുകളെ പോലെയോ അല്ല സ്വാഭാവികമായി കാലതാമസം നേരിടും പക്ഷേ എങ്കിലും മാർച്ച് മാസത്തിൽ നമുക്ക് മുഴുവൻ സംഖ്യയും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ പട്ടികജാതി വിഭാഗത്തിലെ ജനറൽ റിപ്പയർ 74 ആളുകൾക്കാണ് പട്ടികജാതി വിഭാഗത്തിൽ ഭവന റിപ്പയറിന് പൈസ നൽകുന്നത് സി സി വിനോസ് തിരുവല്ലാമല